അപ്പോൾ നോമ്പിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ആ മൂന്ന് സിമ്പിൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. ഉറക്കത്തെക്കുറിച്ച് പറയുന്നത് നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക എന്നതാണ്. നോമ്പിൽ പ്രാർത്ഥനകൾ കൂടുതലായി ചെയ്യുന്നവർ രാത്രി കൂടുതൽ ഉറക്കമൊഴിക്കുന്നതിന് പകരം രാവിലെ എണീക്കുന്നത് ഒന്നുകൂടി നേരത്തെയാക്കിയാൽ മതി. രാവിലെ അത്താഴശേഷം ഉറങ്ങുന്നത് ചിലർക്കൊക്കെ നല്ല സുഖമാണെങ്കിലും നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഉറങ്ങുക. അതേസമയം ക്ഷീണമകറ്റാൻ ഉച്ചസമയം അല്പം ഉറങ്ങുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും രാവിലെ ഉറങ്ങാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തത് വ്യായാമമാണ്. ഒരു ദിവസത്തെ മൊത്തം ജോലികൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ കായികാധ്വാനമുള്ളത് വൈകിട്ടത്തേക്ക് മാറ്റിവെക്കുക. ഉദാഹരണമായി പറമ്പിൽ കിളക്കുക, പച്ചക്കറി, ചെടി ഇവ നടുക മുതലായവ രാവിലെ തന്നെ ചെയ്താൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അത് തുടർന്ന് ദിവസം മുഴുവൻ ക്ഷീണമായി നിൽക്കുകയും ചെയ്യുന്നു. സോ അത്തരം കാര്യങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കുക, കാരണം വൈകുന്നേരം അതിനുശേഷം നമ്മൾ നോമ്പ് തുറക്കുന്നതാണല്ലോ. മൂന്നാമത്തേത് ഭക്ഷണം. പ്രധാനപ്പെട്ടത് പഴങ്ങൾ കഴിക്കുക എന്നതാണ്. എന്താണ് പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? റംസാൻ വിപണി ലക്ഷ്യമാക്കി ധാരാളം പഴങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാകും. അതിൽ സീസണൽ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക എന്നതാണ്. അല്ലാത്തവ ദോഷം ചെയ്യും. ഈ നോൺ സീസണൽ ഫ്രൂട്ട്സ് ആയുർവേദത്തിൽ തന്നെ കാലവിരുദ്ധം എന്ന പട്ടികയിൽപ്പെടുന്നു. മാർക്കറ്റിലെ ഇഷ്ടവിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മാങ്ങ, ചക്ക, പേരക്ക, ഞാവൽ എന്നിവയും ഇളനീരുമൊന്നും മറക്കാതിരിക്കുക. നോമ്പ് തുറക്കുമ്പോൾ തന്നെ അത്യന്തം തണുപ്പുള്ള ജ്യൂസുകൾ ഒഴിവാക്കുക. റവപ്പായസത്തേക്കാൾ നല്ലത് കുവപ്പായസം തന്നെയാണ്. പത്തിരിയേക്കാൾ നല്ലത് ഊണും ഉപ്പേരിയും തന്നെയാണ്. ഇഷ്ടമായവ കൂടുതൽ കഴിച്ച് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നാരുകൾ ധാരാളം അടങ്ങിയ പച്ചക്കറികൾ കഴിച്ച് കൃത്യമായ ശോധന വരുത്തുന്നത്? ആയുർവേദമാകട്ടെ അലോപ്പതി ആകട്ടെ, മരുന്നുകളിൽ വ്യത്യാസം വരുത്തുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാക്കുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അവരുടെ ആഹാരത്തിനും ഔഷധത്തിനും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവരുടെ ഡോക്ടറോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്.